എല്ലാവർക്കും നമസ്കാരം. ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്ന ഈ യാത്രാ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കുട്ടനാടുള്ള റിസോർട്ടിൽ മോനോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് രണ്ട് ദിവസം ചെലവഴിച്ചു. കാരണം ഇനിയുള്ള യാത്രകളിൽ ഒന്നര മാസത്തോളം മോനെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഏറ്റവും ദീർഘമായിട്ടുള്ള ഇതുവരെയുള്ള കാലഘട്ടത്തിലെ ഒരു പിരിഞ്ഞിരിക്കലാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവനെ കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഈ രണ്ട് ദിവസം ഞങ്ങൾ പരമാവധി മോനോടൊപ്പം കളിച്ചും ചിരിച്ചും ഓരോ നിമിഷവും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞുകൂട്ടി. അവിടെയുള്ള റൈഡുകളിൽ ചെറുകിട കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും അതുപോലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒരുമിച്ച് നീന്തി തുടിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ മറ്റു കുഞ്ഞു കുഞ്ഞു വിനോദങ്ങളിലൊക്കെ ഞാനും മോനും ഞങ്ങൾ മോനോടൊപ്പം കളിച്ച് രസിച്ചിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ രണ്ട് ദിവസങ്ങൾ. അതിനുശേഷം വളരെയധികം പല വൃക്ഷങ്ങളും പച്ചപ്പും കായലിൻ്റെ മനോഹാരിതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈയൊരു റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ വിട വാങ്ങി. ആ പോകുന്ന വഴിയൊക്കെ ഗ്രാമീണ വഴികളിലൂടെയുള്ള ഒരു ഡ്രൈവായിരുന്നു. കാറ് ചെയ്തതും ചെയ്യാത്തതും കാറ് ചെയ്ത് പിന്നീട് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ള വഴികളിലൂടെയൊക്കെ തന്നെ ഗ്രാമത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു സൈഡിൽ റോഡിൻ്റെ ഒരു വശത്ത് വീടുകളും മറുവശത്ത് കായലുമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ കായലിൽ നിറച്ച് പായലുകൾ കുളവാഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കുളവാഴയുടെ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. പണ്ട് ഈ കായലോരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അലക്കാനായിട്ട് ഈ ഒരു ഇത്തരം സന്ദർഭങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കാലത്ത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് അന്യം നിന്ന് പോകുന്നൊരു കാഴ്ചയാണ്. എന്നാലും ഞങ്ങൾക്ക് ഇതിവിടെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ആ ഒരു വഴികളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മെയിൻ റോട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ ഞങ്ങൾ പോലീസ് വന്ന് ഞങ്ങളോട് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ചില കെട്ടുവള്ളങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അവർക്ക് ടൂറിസം സീസൺ ആവുമ്പോൾ ഇറക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് അത് കെട്ടിവെച്ചിരിക്കുന്നതോ ആവാം. ദീർഘമായിട്ടുള്ള കാലയളവിലേക്ക് ഇത്തരം ബോട്ടുകൾ സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയറുകൾ കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെക്കാറുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് ശരിയാക്കാനുള്ള കാലതാമസം മൂലമായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ ഈ ബോട്ട് കിടക്കുന്നത്. എന്തൊക്കെയായാലും എത്രയോ വിനോദയാത്രകൾ നടത്തിയിട്ടുള്ള കഥകൾ പറയാനുണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരം ബോട്ടുകൾക്ക് എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങി. അങ്ങനെ വീണ്ടും കായലിന് സമീപത്തുള്ള റോഡുകളിലൂടെ മുന്നോട്ടുള്ള യാത്രയാണ്. സൈഡിലൂടെ കായൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നൊരു പ്രതീതി. കായലിൻ്റെ സൗന്ദര്യം നമ്മളെ മാടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ വാഹനം ഒരു സൈഡിലേക്ക് ഒതുക്കി ഞാൻ കായലിനോട് തീരത്ത് ചേർന്ന് കുറച്ച് നേരം കായലിലൂടെ ഒഴുകുന്ന കൊച്ചു തോണികളെയും അതുപോലെ തന്നെ ഈ പായലുകളെയും ഒക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു നിന്നു. തുടർന്ന് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ യാത്രയുടെ തുടക്കം തന്നെ ആയിട്ടുള്ളൂ. ഇന്ത്യ ചൈന അതുപോലെ തന്നെ ഇന്ത്യ പാക് ബോർഡറുകളിലേക്കൊക്കെ തന്നെ നമ്മുടെ യാത്ര നീളേണ്ടതാണ്. യാത്രയുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ വീണ്ടും വാഹനത്തിൽ കയറി കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തൂടെ മുന്നോട്ട് ഞങ്ങൾ പ്രയാണം തുടർന്നു. തുടർന്ന് നമ്മൾ എത്തിച്ചേർന്നത് തകഴിയിലാണ്. യശശരീരനായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകം ഞങ്ങൾ സന്ദർശിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംരക്ഷണ ചുമതലയിൽ തകഴി ശിവശങ്കരപ്പിള്ള ഇവിടെ അന്തിയുറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സമീപത്തായിട്ട് തകഴിയിലൊരു സ്കൂളുമുണ്ട്. തകഴി എന്ന് പറയുന്ന സ്ഥലം തന്നെ ഫേമസ് ആയത് ഈ ഒരു വ്യക്തിയുടെ പേരിലാണ്. ഒട്ടേറെ മാസ്മരികമായിട്ടുള്ള കൃതികൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മൃതി മണ്ഡപം കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനിയാണ് ഈ യാത്രയിലെ ഒരു പ്രധാന പോയിൻ്റായിട്ടുള്ള കരുമാടിക്കൂട്ടൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. കരുമാടിക്കൂട്ടൻ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും. പാതി പിളർന്ന അല്ലെങ്കിൽ പകുതിയില്ലാത്ത ഒരു ബുദ്ധപ്രതിമയാണ് കരുമാടിക്കൂട്ടൻ എന്ന് വിളിക്കുന്നത്.
3 അടി ഉയരമുള്ള ഈ ഒരു പ്രതിമ 9-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു സംഭവം കണ്ടെടുത്തത് ഇവിടെ അടുത്തുള്ള കരുമാടി തോടിന് അടുത്തുനിന്നാണ് കണ്ടെടുത്തത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധപ്രതിമ കണ്ടെടുത്തതെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധ മതത്തിന് ഇന്ത്യയിൽ വളരെയധികം വേരോട്ടമുള്ളൊരു കാലഘട്ടമായിരുന്നു 10-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്നു. 10-ാം നൂറ്റാണ്ടിന് ശേഷവും ഇന്ത്യയിൽ ബുദ്ധമതത്തിന് ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും 10-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ ഒരു പ്രബല മതമായിരുന്നു ബുദ്ധമതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഒരുപാട് ബുദ്ധമത കേന്ദ്രങ്ങളും പഗോഡകളും ബുദ്ധമത വിശ്വാസികളും കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ബുദ്ധമതം പാടെ വേരറ്റ് പോയിട്ട് ഇപ്പോൾ 200 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു 10-ാം നൂറ്റാണ്ട് വരെയുള്ള ബുദ്ധമതത്തിൻ്റെ സുവർണ കാലഘട്ടത്തിന് ശേഷം 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ ഹിന്ദുമത നവോത്ഥാന കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇത് അവിടെയുള്ള ഈ പറയുന്ന പ്രതിമയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഗൈഡ് പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ 10 മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള ഹിന്ദുമത നവോത്ഥാന കാലഘട്ടത്ത് ബുദ്ധകേന്ദ്രങ്ങൾ പരക്കെ ആക്രമിക്കപ്പെടുകയും ബുദ്ധഭിക്ഷുക്കൾ കൊല്ലപ്പെടുകയും അവരവിടെ ആട്ടി ഓടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഒട്ടേറെ ബുദ്ധപ്രതിമകൾ തകർക്കുകയും ബുദ്ധകേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് പിന്നീട് ക്ഷേത്രങ്ങളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഖനനത്തിലും അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിൽ നിന്നുമൊക്കെ തന്നെ ബുദ്ധപ്രതിമകൾ കണ്ടെടുത്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് ബുദ്ധമതത്തിനെതിരെ ഉണ്ടായിരുന്ന ആക്രമണം മൂലം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പ്രതിമകളിലൊന്നാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൻ്റെ പകുതി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ പകുതി തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രതിമയാണ്. കാലങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് കാലഘട്ടത്ത് ഈ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയർ ഇത് കണ്ടെടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമീപത്തുള്ള കർഷകർക്ക് അന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആരാധിക്കാനുള്ള ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കീഴ്ജാതിക്കാരായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഈ പ്രതിമയെ ഇവിടെ വെച്ചുകൊണ്ട് അവരത് കൃഷ്ണനായി കണ്ടുകൊണ്ട് ഈ പ്രതിമയെ ആരാധിച്ചു പോകുന്നു. അങ്ങനെ കേരള ഗവൺമെൻറ് ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് കണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന എസൻസാണ് ഈ യാത്ര ഈ കുട്ടനാട് കരിമാടി കുട്ടൻ്റെ അടുത്തു നിന്നും കൂടി ആരംഭിക്കണം എന്നുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ തകർക്കപ്പെട്ട അല്ലെങ്കിൽ നാമാവശേഷമാക്കപ്പെട്ട ബുദ്ധമതത്തിൻ്റെ ഏറ്റവും ശോഷിച്ച ഒരു രൂപമായിട്ടുള്ള പകുതി നഷ്ടപ്പെട്ട കരിമാടിക്കൂട്ടൻ എന്ന് പറയുന്ന ബുദ്ധപ്രതിമയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ഈ പറയുന്ന ബുദ്ധമതത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ ബുദ്ധമതം തീജ്വലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ലഡാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും ലഡാക്കിലെ ഹെമീസ് മൊണാസ്ട്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധമത കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എസൻസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കരിമാടിക്കുട്ടൻ്റെ സന്നിധിയിൽ നിന്നുകൂടി നമ്മുടെ യാത്ര ആരംഭിച്ച് നമ്മളവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തൃശ്ശൂർ എത്തിച്ചേരുക എന്നുള്ളതാണ്. തൃശ്ശൂർ എത്തിച്ചേർന്ന് ഭാര്യയുടെ വീട്ടിൽ കുട്ടീനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നേരെ നമ്മൾ യാത്ര തുടരുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഞങ്ങൾ തൃശ്ശൂരേക്ക് വന്നു. അങ്ങനെ തൃശ്ശൂരെത്തി രാത്രി നമ്മൾ കുട്ടിയൊക്കെ അവിടെ എത്തി. അവിടെ ഒരു കുട്ടിപ്പട്ടാളം തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ കൂട്ടുകാർ. അവരോടൊപ്പം നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അന്ന് ഞങ്ങൾ അവൻ്റെ ഒപ്പം കഴിച്ചു കൂട്ടി അതിരാവിലെ പുലർച്ചെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. കുഞ്ഞില്ലാതെ യാത്ര തുടർന്നു. കഴിഞ്ഞ 2 ദിവസത്തെ കളിയും ചിരിയും എല്ലാം തന്നെ ഓർമ്മകൾ ഒതുക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിൽ നിന്നും നേരെ വയനാട്ടേക്കാണ് പോകുന്നത്. വയനാട് ചുരം കയറി ആ വഴിക്കാണ് നമ്മൾ ഗുണ്ടൽപേട്ട് വഴിയെ മൈസൂര് വഴിയാണ് നമ്മൾ യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നത്. ഈ വയനാട് ചുരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ നല്ലൊരു സമയത്ത് തന്നെ പുലർച്ചെ അവിടെ എത്തിച്ചേർന്നു. ഈ വയനാട് ചുരം ഞങ്ങളുടെ കഴിഞ്ഞ ഇന്ത്യ യാത്രയും സ്കൂട്ടർ യാത്രയും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ധൈര്യം പകർന്ന അല്ലെങ്കിൽ ഒരു വൈബ് പകർന്ന ഒരു സ്ഥലമാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. കഴിഞ്ഞ സ്കൂട്ടർ യാത്രയും ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു എനർജി തോന്നിയതും ഇന്ത്യയിലെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമെന്ന് 2019 ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം പകർന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ
അകലെ മലകളുടെ മുകളിൽ മൂടൽമഞ്ഞ് വന്ന് മൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യം, ചുരത്തിലൂടെ ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളൊക്കെ കയറി വരുന്ന ദൃശ്യം, എങ്ങും പച്ചപ്പ്, കിളികളുടെ ശബ്ദം, ഇതെല്ലാം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ വയനാട് ചുരത്തിൽ അഥവാ താമരശ്ശേരി ചുരത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കണ്ടാലും മതി വരാത്ത, അല്ലെങ്കിൽ മനസ്സിന് കുളിർമയേകുന്ന, എന്നും പുതുമകളോടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവിടെ നിന്നും കയറി ചെല്ലുമ്പോൾ നമ്മൾ വയനാട് എത്തിച്ചേരുന്നു. വയനാടിൻ്റെ കവാടം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ആ കവാടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി കാണുന്നത് കരിന്തണ്ടൻ്റെ ഒരു ചങ്ങലമരമാണ് കാണുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മരമാണ് ഈ കരിന്തണ്ടൻ്റെ ചങ്ങലമരം. കരിന്തണ്ടനെ ഇവിടെ ആത്മാവിനെ ഇവിടെ തളച്ചിരിക്കുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ പറയുന്ന വയനാട് ചുരത്തിൻ്റെ ഈ വഴി ബ്രിട്ടീഷുകാരുടെ കാലത്ത് അജ്ഞാതമായിരുന്നു എന്നും ഇവിടുത്തെ ആദിവാസി മൂപ്പനായിട്ടുള്ള കരിന്തണ്ടൻ്റെ സഹായത്തോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാർ ഈ വഴി കണ്ടെത്തി. വഴി കണ്ടെത്തിയതിനു ശേഷം അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിന്തണ്ടനെ കൊലപ്പെടുത്തി എന്നുമാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം ഇതിലൂടെയുള്ള യാത്രകളിൽ അപകടങ്ങൾ സംഭവിക്കുകയും കരിന്തണ്ടൻ്റെ ആത്മാവ് പ്രകോപിതനായിട്ട് പെരുമാറുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കരിന്തണ്ടനെ ഇവിടെയുള്ളൊരു മരത്തിൽ ആവാഹിച്ച് ചങ്ങലയിൽ ബന്ധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഭണ്ഡാരപ്പെട്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. QR കോഡൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിവിടെ പൈസ കിടാനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കരിന്തണ്ടൻ്റെ കഥ എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കോഴിക്കോട് കടാപ്പുറമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധനങ്ങൾ ഈ മൈസൂരിൽ നിന്നും മലഞ്ചരക്ക് സംഭവങ്ങൾ കാളവണ്ടികളിലായിട്ട് ഇവിടേക്ക് ഈ വഴിയിലൂടെ കൊണ്ടുവന്നിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ മുമ്പ് ഈ വഴി നിലനിന്നിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് എത്രപരമായിട്ട് ചരിത്രപരമായിട്ടുള്ള എത്രത്തോളം പിൻബലമുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. കരിന്തണ്ടൻ്റെ കഥയുടെ ചരിത്രപരമായിട്ടുള്ള പിൻബലം തേടി പോകാതെ നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയിലെ ജൈന ക്ഷേത്രമാണ്. ബുദ്ധമതം പോലെ തന്നെ ഏകദേശം 5-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ കേരളത്തിലും ജൈനമതം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ജൈന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് ഇന്നും തകർക്കപ്പെടാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജൈന ക്ഷേത്രം, സുൽത്താൻ ബത്തേരിയിലെ ജൈന ക്ഷേത്രം. കല്ലുകൾ കൊണ്ടുള്ള പാളികൾ വെട്ടിയുണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ജൈന പ്രതിമ കാണുന്നില്ല. അത് ഈ ക്ഷേത്രം കണ്ടെടുത്തപ്പോൾ തന്നെ ഈ പ്രതിമ നഷ്ടപ്പെട്ടിരുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. കല്ലിപ്പാകിയ വഴികളിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും പ്രൗഢിയോടുകൂടി തലയുയർത്തി നിൽക്കുകയാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കിണറടക്കം വളരെ മനോഹരമായിട്ട് കല്ലുകൾ കൊണ്ട് വെട്ടി ചതുരത്തിൽ താഴെ വരെ ഈ കല്ലുകൾ കൊണ്ട് അടക്കി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചെടുത്ത കിണർ പോലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കല്ലുകൾ കൊണ്ട് കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ ഇന്നും ഈ 100 ആണ്ടുകളിലെ പഴമയെ വെല്ലുവിളിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ് ഈ ജൈനക്ഷേത്രം. ആ ജൈനക്ഷേത്രത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. സുൽത്താൻ ബത്തേരി പൊതുവെ വളരെ വൃത്തിയുള്ള നഗരങ്ങളിലൊന്നാണ് കേരളത്തിലായി അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ആ വൃത്തിയുള്ള നഗര തിരക്കുകൾക്കിടയിലൂടെ നമ്മൾ സുൽത്താൻ ബത്തേരിയുടെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പ്രത്യേകം ഒരു നഗരത്തിൻ്റെ മനോഹാരിത എന്ന് എടുത്തു പറയാനുള്ള കാരണം ചെറിയ ചെറിയ ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ കൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ ഇരുവശങ്ങളും അലങ്കരിക്കാൻ ഈ അധികാരികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള കാരണം. നമ്മുടെ ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് മുത്തങ്ങ വനത്തിന് തൊട്ടു മുമ്പായിട്ട് ഒരു അക്കോമഡേഷൻ കണ്ടെത്തി അവിടെ താമസിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മുത്തങ്ങ വനത്തിൽ അതിരാവിലെ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ വാഹനങ്ങളിലൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്ന വാഹനങ്ങളിലൊപ്പം നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഈ മുത്തങ്ങ വനത്തിൻ്റെ തൊട്ടടുത്ത് പോയി താമസിക്കുക എന്നുള്ളൊരു കർത്തവ്യത്തിലേക്ക് അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം. അതിരാവിലെ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ സൗണ്ട്
വരുമ്പോൾ ഈ വന്യമൃഗങ്ങൾ റോഡരികിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം പോകുന്ന വാഹനങ്ങൾക്ക് ഒട്ടേറെ മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കിക്കൊണ്ട് മുത്തങ്ങ വനത്തിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ഹോട്ടലെത്തുന്നതിന് മുമ്പ് തന്നെ, വഴിയരികിൽ ഒരു ആനയെ കാണാനായിട്ട് സാധിച്ചു. ഏകാഗിയായിട്ട് ആന ഇങ്ങനെ നടക്കുകയാണ്. അല്പസമയം ഞങ്ങൾ അവളെ സസൂക്ഷ്മം ഇങ്ങനെ നിരീക്ഷിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഈ യാത്രയിലെ ആദ്യത്തെ ഒരു വന്യജീവി സൈറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ആ ആനയുടെ ചലനങ്ങളും ആനയുടെ ആ പ്രവൃത്തികളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ നോക്കുമ്പോൾ സൈഡിൽ മറ്റു വാഹനങ്ങളും വന്ന് നിർത്തി ഇതേ നിരീക്ഷണം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ തുടരുന്നത് അത്ര പന്തിയല്ല എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ മുത്തങ്ങ വനത്തിന് ചെക്ക് പോസ്റ്റിനരികിൽ ഒരു ചെറിയ ഹോട്ടലിൽ റൂമെടുത്തു.